黑色的。ഇവനെ നമ്മൾ വൈക്കത്ത് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്ത് നമ്മൾ വേറെ ഒരു ഫിഷ് വാങ്ങാതിരിക്കും. കരിമീനാണ് മേടിക്കാൻ പോകുന്നത്. നമ്മളിപ്പം പ്ലാൻ ഒന്ന് മാറ്റിവിടും. ചെമ്മീൻ ചുവന്നുള്ളി റോസ്റ്റ്, ചുവന്നുള്ളി റോസ്റ്റ് ആണ് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇന്ന് ഇവിടെ അടിപൊട്ടും ഗൈസ്. ഇഞ്ചിയാണ് കല്യാണത്തിനാണ്. അപ്പൊ അവിടെ നമ്മുടെ ചെമ്മീൻ ചുവന്നുള്ളി റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. കുക്കിങ്ങിനും ഒരു പോയാന്ന് വീണ്ടും തെളിച്ചു. നേരത്തെ പണ്ട് തെളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം രണ്ട് വരാല് കിട്ടിയിട്ടുണ്ട്. ഇവനെ നമ്മൾ വൈക്കത്ത് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്ത് നമ്മൾ വേറെ ഒരു ഫിഷ് വാങ്ങി അതിന് കറി വെക്കാൻ പോവാണ്. കൊഞ്ചോ അല്ലെങ്കിൽ ഞണ്ടോ ആണ് ഞങ്ങളുടെ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവനെയും കൊണ്ട് നമുക്ക് മാർക്കറ്റിലോട്ട് പോവാം. കരിമീനാണ് മേടിക്കാൻ പോകുന്നത്. അത് കിട്ടും. നമ്മൾ ഒരാളെ വിളിച്ച് കൊടുക്കുന്നു, കരിമീൻ മേടിക്കുന്നു. പിന്നെ ഒരാളെ വിളിച്ച് കൊടുക്കുന്നു, അടുത്ത വേക്ക് പുതിയ പുതിയ സെറ്റപ്പാ, പുതിയ അറേഞ്ച്മെന്റ്. വരാല് പിടിച്ച് എടുത്ത് വരാല് പിടിച്ച് എല്ലാവരും മടുത്തത് കൊണ്ട് നമ്മളിപ്പം പ്ലാനൊന്ന് മാറ്റി പിടിച്ചു. വേറെ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് വരാല് പിടിച്ച് വിട്ടിട്ട് നമ്മൾ കിട്ടുന്ന മീനെടുത്ത് കറി. നമുക്ക് 985 രൂപ കിട്ടി. ഒരു വരാല് 280, ഒരു വരാല് 250. ഒരെണ്ണത്തിന് കുറഞ്ഞു പോയി. ഇത് 640. കൊഞ്ച് മേടിക്കാൻ പോ. അപ്പൊ കഴിച്ച് നമ്മളിതേ വരാല് കൊടുത്തിട്ട് നല്ല വലിയ ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. കൊഞ്ച് വാങ്ങാൻ പോയതാ, പക്ഷെ കൊഞ്ച് കിട്ടിയില്ല. നമ്മൾ വലിയ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവരെ നമുക്ക് എന്താ സെറ്റ് ചെയ്യാൻ പോകുന്നത് വിട്ടാസെ? അങ്ങനെയൊന്നുമില്ല, ഉണ്ടാക്കി വരാൻ കറക്കി പെരിട്ട് റോസ്റ്റ്. ചുവന്നുള്ളി റോസ്റ്റ് ആണ് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവനെ സെറ്റാക്കി എടുക്കണം. ഇതുണ്ട് നല്ല കിട്ടിയ മീശിയ, പൊക്കി കാണിച്ചിരുന്നു, ഇത്രയും മീശിയ. അപ്പോൾ നമുക്ക് ഇവനെ ആദ്യം കിള്ളി എടുക്കാം. നല്ല ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ. രണ്ട് ദിവസം മുമ്പ്. അപ്പോൾ ഗൈസ് നമുക്കിത് ചെമ്മീൻ കിള്ളി എടുക്കാം. ഇത് കറക്റ്റ് ചെയ്തെന്ന് അറിയത്തില്ല. നമുക്ക് അമ്മച്ചിയുടെ സഹായത്തോടു കൂടി മുഴുവൻ കിള്ളി എടുക്കാം. ഇന്ന് ഇവിടെ അടിപൊട്ടും ഗൈസ്. രണ്ടും ഒരുമിച്ചാ ഒരു പാത്രത്തിലേക്ക് അറിയാം. അത് നടക്കില്ല, വേണമെങ്കിൽ സമ്മതിക്കാം. ഞാൻ തോറ്റതായിട്ട് ചെമ്മീൻ കൂടുതൽ തരികയാണ്. ചെമ്മീൻ തന്നെയുള്ള കളി വേണ്ടത്. അപ്പൊ ഗൈസ് നമ്മുടെ കുക്കിംഗ് ലാബ് ഇതാണ്. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കുക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ പോവാണ്. ഇത് അമ്മച്ചിയുടെ സഹായം കൊണ്ട് നമ്മളിത് ഇത് കിള്ളി കിള്ളി അമ്മച്ചിയുടെ ഒഴിവാക്കി അമ്മച്ചിയുടെ ഹൈഫയുടെ സഹായത്തിലൂടെ നമ്മളുടെ കുടുംബകലം ഉണ്ടാവും. നമ്മളിത്
കിള്ളി എടുത്തിട്ടുണ്ട്. ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പം നമ്മളിനി ഇത് വേവിച്ച് സെറ്റാക്കി എടുക്കാം. ആദ്യം ഇടുന്നത് മഞ്ഞപ്പൊടി. നമ്മുടെ കുക്കിംഗ് ചാനലില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു അളവിനാണ് ഇടുന്നത്. ഇതിന്റെ അളവൊന്നും അറിയില്ല. നമുക്ക് കൈ കിട്ടുന്ന ഒരാളാണ്. അറിയില്ലെന്നല്ല, അറിയാം പറയാനറിയില്ല. ഒന്നാലും അളവ് അറിയത്തില്ല. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉണ്ടാക്കി തീർന്നില്ല. സൂപ്പർ താരം. നമ്മൾ എത്ര ഇട്ട് നമ്മളൊന്ന് വരട്ടിച്ച് മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മളപ്പം പെരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അരമണിക്കൂർ ഇത് ഒന്ന് മസാല ഒക്കെ പിടിക്കാനായിട്ട് വെക്കാം. അപ്പം ഇത് നമ്മൾ അരമണിക്കൂർ വെക്കാൻ പോകണം. അങ്ങനെ നമുക്ക് ഗ്രേവി ഒക്കെ സെറ്റ് ചെയ്യാം. മൂടി അങ്ങനെയല്ല. ഞാൻ ടെക്കിലല്ലേ ഗുരു. അത് അത് ഓ അത് ഞാൻ ഇഞ്ചി എരിഞ്ഞതാ. അഴുക്ക് പറ്റും. വളരെ നൈസായിട്ട് നമുക്ക് തേങ്ങാക്കൊത്തുകൾ അരിഞ്ഞെടുക്കണ്ടാവും. അത്ര നൈസാക്കണ്ട. നമ്മളത് ഉള്ളി ചതച്ചെടുത്തു. ഇതിന് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തു. ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി ഒരുക്കി എടുത്തു. വെളുത്തുള്ളി ഒരു തക്കാളി പച്ചക്കെടുത്തു. ഇഞ്ചി തന്നെ കല്യാണത്തിന് വേണോ ഒരുക്കി എടുക്കാൻ? അപ്പൊ അവിടെ ആ ചീഞ്ഞ ചെമ്മീനേക്കാൾ അതിനേക്കാളും വെളിച്ച ഇതുമായിട്ട് വരണത്. ഭഗവാനെ നല്ല ഗീതാ നല്ല കിട്ടണ. നമ്മള് ഗ്യാസിൽ നിന്ന് മാറിയത് എന്തുകൊണ്ടാ ഹരാരിഷ്? ഗ്യാസിന് നമ്മൾ വില കൂടിയോണ്ട് നമ്മുടെ പ്രതിഷേധമായിട്ട് പുതിയ കുക്കിംഗ് ലബോറട്ടറി നമ്മൾ. എനിക്കറിയാം ഗ്യാസിന് വില കൂടിയോണ്ട് മാത്രമാണ് ഞങ്ങളെ അടുപ്പിലോട്ട് മാറ്റിയത്. ഞങ്ങളുടെ പ്രതിഷേധം ഇങ്ങനെ ഞങ്ങൾ അറിയിക്കുന്നു. ഗൈസ്, നമ്മളിപ്പം തീ പിടിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാ. പാരഷൂട്ടിന്റെ എണ്ണയാണ്. പാരഷൂട്ടിന്റെ എണ്ണയല്ല ഗൈസ്, ഇതിനകത്ത് ഞാൻ സാധാ വെളിച്ചെണ്ണ നിറച്ച് വെച്ചേക്കുവാണ്. ഇതാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്. നമുക്ക് കയ്യിൽ നിന്ന് താഴെ പോയാൽ മറിഞ്ഞു പോകത്തുമില്ല. ഇതിലൊരു അടപ്പുണ്ടായിരുന്നു കുറേ ആളുകളായതുകൊണ്ട്. സിമ്പിൾ ടു യൂസ്, ഈസി ടു യൂസ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ചെമ്മീൻ ഇതിനകത്തിട്ട് വറുത്തെടു ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ടോസ്റ്റ് ചെയ്യാൻ പോകും. ഫ്രൈ ചെയ്യാം ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ടങ്ക് കരഞ്ഞു കരഞ്ഞാണ്. ആത്മാർത്ഥ വേറെ ആത്മാർത്ഥ രണ്ട് ചെമ്മീൻ എക്സ്ട്രാ കൊടുക്കാന്ന് പറഞ്ഞിട്ടോ. അതുകൊണ്ടാ കണ്ടോന്നേ ഉള്ളൂ. നിങ്ങളുടെ നോക്കിയേ. നീ എന്തിനാ അറിയുന്നേ? നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ ചെമ്മീൻ തരും. ഗൈസ്, നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ വറുത്തു വരുന്ന കണ്ട് സങ്കടം വന്നു. ഫുട്ടോസ് സങ്കടം ജങ്ക ജക ജക. ഇപ്പൊ ഗൈസ്, നമ്മളത് ചെമ്മീൻ എണ്ണയിട്ട് വറുത്ത് മറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൂടെ അവസാനം നമ്മൾ ചേർത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് ആദ്യം കോരി മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഗ്രേവി ഉണ്ടാക്കണം. ഗൈസ്, നമ്മുടെ അടുത്ത് ഇനി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നല്ല സെറ്റപ്പ് ചെയ്യാം. ആ എണ്ണയിലോട്ട് തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്,
നമ്മൾ ഉള്ളി തേങ്ങാ കൊത്തി പച്ചമുളക് ഞാൻ കറിഞ്ഞിട്ട് കൂടിയിട്ടൊന്ന് വഴറ്റി എടുക്കാൻ പോകാം. കറി അഞ്ഞു വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഇടുവാണ്. നമ്മൾ കൂടി പോയി നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ ഇടാൻ പോവാണ്. കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടിയുടെ കുത്തൽ മാറുന്ന അതിനകത്തൊന്ന് ഇളക്കിസേ. അപ്പൊ പൊടിയുടെ പച്ചപ്പ് മാറുന്ന വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏടാ ഇത് വേണമെങ്കിൽ നമ്മുടെ ഗ്രേവി ആവശ്യത്തിന് വെള്ളം. നമുക്ക് ഗ്രേവി നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവിയിലോട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നീട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി. എല്ലാം കൂടെ സെറ്റായിട്ട് ഇളക്കി കൊടുക്കും. ഇതിട്ട് കൊടുക്കാൻ പോവാണ്. ആഹാ കണ്ട 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 ജിങ്ക ജിങ്ക. ആഹാ നമുക്ക് ഇട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് എൻ്റെ അമ്മ അടച്ചു വെച്ചാൽ വേവിച്ചെടുക്കാം സാറേ. മറ്റേ അപ്പൊ നമ്മുടെ ചെമ്മീൻ ചുവന്നുള്ളി റോസ്റ്റിന്റെ അവസാന ഘട്ടത്തിലോട്ട് എത്തി. ഇനി അതൊന്ന് മൂടി വെച്ചൊന്ന് രണ്ടും കൂടി മിക്സ്, ഗ്രേവിയും ചെമ്മീനൊക്കെ കൂടി ഒന്ന് മിക്സായി പിടിച്ച് വരണം. അപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയാവും. അപ്പൊ ഗായ്സ് നമ്മുടെ ചെമ്മീൻ ചുവന്നുള്ളി റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കേണ്ട സാധനമേ ഉള്ളൂ. കണ്ട നല്ല വായിൽ വെള്ളം വരും. അപ്പം നമുക്കിനി ഇത് ചപ്പാത്തിയും കൂട്ടി കഴിക്കാം. പത്തരിയാണ് ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ പത്തരി കിട്ടിയില്ല. അതുകൊണ്ട് ചപ്പാത്തി വാങ്ങിച്ചു. ചപ്പാത്തി ആയിട്ട് നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കൊഞ്ച്, ചെമ്മീൻ, ചുവന്നുള്ളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എപ്പോഴും വായിന്ന് കിട്ടുമോ. നമ്മൾ ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ പോവാണ്. ബ്രിട്ടോസ് കപ്പ മേടിച്ചു. ബ്രിട്ടോസ് കപ്പയും കൂടി കൂട്ടിയാണ് കഴിക്കണം. ഇവരെന്നെ തേച്ചു ഗൈസ്. എനിക്ക് രണ്ട് ചപ്പാത്തി മാത്രം, കപ്പ എനിക്ക് വേണ്ട. ഇതിട്ട് ഇതില് മ്യൂസിക് മ്യൂസിക്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇടിവെട്ട് സാധനം, അടിപൊളി അടിപൊളി. എപ്പോഴേ പറഞ്ഞേക്കുക. പത്തിരി പത്തിരിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചു പോയത്, പക്ഷെ പത്തിരി വാങ്ങിച്ചിട്ട് കിട്ടിയില്ല. ഒന്നുമില്ല. അമ്മ വേണം. ഗ്രേവി അടിപൊളി ആയിട്ടു. എല്ലാം പൊളി മൂട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോട്ടോസ് കുക്കിങ്ങിനും ഒരു പ്രോയാന്ന് വീണ്ടും തെളിച്ചിരിക്കണം. നേരത്തെ പണ്ട് തെളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ചെമ്മീൻ തോന്നുള്ളി റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗോപ്രോ സ്റ്റോപ്പ് റെക്കോർഡിംഗ്.